എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഖത്തർ വേൾഡ് കപ്പ് വരാനായിരിക്കുന്നു. യഥാർത്ഥ കളി ഇപ്പൊ നടക്കുന്നത് എവിടെയാണെന്നറിയോ? അതെ, അത് നമ്മുടെ കേരളത്തിലാണ്. കട്ടൗട്ട് വിഷയമാണ് കേട്ടോ പറയുന്നത്. അതായത് കേരളത്തില് ആദ്യം മെസ്സിയുടെ കട്ടൗട്ട് പുല്ലാവൂർ പുഴയിൽ വെക്കുന്നു. അതിനുശേഷം അതിനെക്കാട്ടും വലിയ ഒരു കട്ടൗട്ട് ബ്രസീൽ ഫാൻസ് നെയ്മറുടെ വെക്കുന്നു. അപ്പൊ തന്നെ വാർത്തകളില് വൻ ഹിറ്റായിരുന്നു. ആദ്യം മെസ്സിയുടെ വെച്ചപ്പോ തന്നെ വാർത്തകളിൽ അത് വൻ ഹിറ്റായിരുന്നു. അതിനുശേഷം ബ്രസീൽ ഫാൻസ് അതിനെക്കാട്ടും കുറച്ചും കൂടി വലുതായിട്ടുള്ളത് വെച്ചു. അതിനുശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസ് അവിടെ അല്ലാതെ വേറെ പുറത്ത് 45 അടിയുടെ ഒരു കട്ടൗട്ടും കൂടി വെച്ചിരുന്നു. സോ എന്തായാലും കട്ടൗട്ടുകളൊക്കെ വലിയ ഇതായി, വലിയ മാധ്യമങ്ങളിൽ കൂടെ ഇങ്ങനെ വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയി. അതിനിടയിൽ ആരോ കൊണ്ടുപോയിട്ട് ഇമെയിൽ വഴി ഒരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്തു, കേസ് കൊടുത്തു. ചാത്തമംഗലം പഞ്ചായത്തിലേക്കാണ് ആ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്നലെ രാത്രി തൊട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു വെച്ചാൽ കട്ടൗട്ട് മാറ്റണം എന്നുള്ള രീതിയിലാണ് വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നത്. അതായത് ആ കട്ടൗട്ട് പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലാണ് കട്ടൗട്ട് വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കേസ് പോയിട്ടുണ്ടായിരുന്നത്. അതും അഴിച്ചു മാറണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഇന്നലെ വാർത്ത വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ നേരെ തിരിഞ്ഞു. ഇന്ന് രാവിലെ പറയുന്നു അത് അന്വേഷിക്കുക മാത്രമാണ് ചെയ്തത്, അത് മാറ്റാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ചാത്തമംഗലംകാര് പറയുന്നു, ചാത്തമംഗലം പഞ്ചായത്തിന്റെ അവര് പറയുന്നു. അതിനുശേഷം വീണ്ടും വാർത്തകൾ ഇതാകുമ്പോൾ അത് കൊടുവള്ളി പഞ്ചായത്ത് അല്ല കൊടുവള്ളി നഗരസഭയിലാണ് ആര് സംഭവം ഉള്ളത്, അവർക്ക് ഇതുവരെ പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് വരുന്നു. ആർക്കാണ് സത്യത്തിൽ അപ്പൊ പരാതി എന്നാണ് ഇപ്പൊ ആർക്കും മനസ്സിലാവുന്നത്. സോ എന്തായാലും ഒരു കട്ടൗട്ട് വെച്ചത് ഇത്രത്തോളം വലിയൊരു സംഭവമായി മാറിയത് ഇത് ആദ്യമായിട്ടായിരിക്കും. ഫുൾ പ്രൊമോഷൻ, അതായത് ഖത്തർ വേൾഡ് കപ്പിനെക്കാട്ടും വലിയ പ്രൊമോഷൻ ആയിപ്പോയി ആ ഒരു കട്ടൗട്ട് എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. അപ്പോ എന്തായാലും കട്ടൗട്ട് മാറ്റേണ്ട ആവശ്യമൊന്നും വരില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ ഇതാക്കുന്നുള്ള രീതിയിലൊക്കെയാണ് കേസും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിയിൽ വന്ന ഓരോ കമന്റുകളാണ് കേട്ടോ. അതായത് പാലം പണിയുമ്പോ അടിയിൽ തൂണ് പണിയുമല്ലോ, ഈ തൂണ് പണിയുമ്പോൾ അത് പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമന്റുകൾ അതിന്റെ അടിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ അടിയിൽ ഒരുപാട് പേര് ഈ കേസിൽ അനുകൂലിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കട്ടൗട്ട് വെക്കുന്നത് പുഴയെ നശിപ്പിക്കും, അങ്ങനെയാന്നൊക്കെ പറഞ്ഞുള്ള ഒരു കമന്റുകളും നമുക്ക് അതിനകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഈ കട്ടൗട്ടുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, അതായത് ഈ ഒരു സംഭവം നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, നിങ്ങളുടെ അഭിപ്രായം, അതായത് പുഴയിൽ വെച്ചതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പൊ എന്തായാലും അറിയുന്ന അറിയിപ്പുകൾ വെച്ച് കട്ടൗട്ട് മാറ്റേണ്ട ആവശ്യം വരില്ല എന്ന് തന്നെയാണ് ന്യൂസ് ചാനലിൽ നിന്ന് വരുന്ന അറിയിപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗായ്സ്.